മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ശതമാനമെങ്കിലും കഴിവുകളില്ലാത്ത സിദ്ധികളില്ലാത്ത വിശേഷതകളില്ലാത്ത ഒരു മനുഷ്യൻ പോലും ഈ ഭൂമിയിലില്ല എന്നത് പരമമായിരിക്കുന്ന സത്യമാണ് കാരണം ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യന്മാരും സ്വയം പരമമായിരിക്കുന്ന സൃഷ്ടാവായ രചയിതാവായ സ്വയം ഭഗവാന്റെ രചനകളാണ് ഈശ്വരൻ്റെ രചന അച്ഛൻ്റെ മകന് ഒരെന്തെങ്കിലും ഒരു ഗുണമെങ്കിലും ആ അച്ഛൻ്റെ ഗുണമില്ലാത്തൊരു കുട്ടി ഉണ്ടായിരിക്കില്ല വിത്തിൽ നിന്നാണല്ലോ വൃക്ഷം വളരുന്നത് അതുപോലെ ഈ സൃഷ്ടിയിലെ മനുഷ്യ സൃഷ്ടിയുടെ ബീജസ്വരൂപനായിരിക്കുന്ന പരമാത്മ ഗുണസാഗരനാണ് ആ ഗുണസാഗരൻ്റെ മക്കളായ എല്ലാ ജീവാത്മാവിൻ്റെ ഉള്ളിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിശേഷത അതെല്ലാവരുടെ ഉണ്ടായിരിക്കും പക്ഷേ സ്വന്തം കഴിവുകളെ കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് കടമയാണ് അങ്ങനെ എൻ്റെ ഉള്ളിൽ എന്നെ ഞാൻ കണ്ടെത്തുന്നുവെങ്കിൽ അവരുടെ ജീവിതത്തിൽ എല്ലാ ഹൈറ്റ്സും നേടിയിരിക്കും എന്നത് ആർക്കും മാറ്റാനാവാത്ത വിധിയുമാണ് എന്നാൽ ഈ പ്രോഗ്രാമിനെക്കുറിച്ച് ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ മുന്നിട്ട സമയത്ത് എൻ്റെ ഉള്ളിലെ കഴിവെന്താണ് ഞാൻ ഏത് ഫീൽഡിലാണ് മുന്നേറേണ്ടത് എന്ന് എനിക്കൊരു ഗൈഡൻസ് തരുമോ എനിക്കെങ്ങനെ എൻ്റെ ഉള്ളിലെ ഞാൻ എന്നെ കണ്ടെത്താനാകും എന്നൊക്കെ കുറേ ആളുകൾ എന്നോട് ചോദിച്ചിരുന്നു ഇന്ന് അങ്ങനെ സ്വന്തം ഉള്ളിലെ കഴിവുകളെ കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണമെന്നാഗ്രഹിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ആരാണോ തൻ്റെ കഴിവിനെ തൻ്റെ പ്രൊഫഷനായിട്ട് തൻ്റെ കർമ്മമാർഗമായിട്ട് പദ്ധതിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ഒരു വർഷിപ്പായിരിക്കും ആരാധനയായിരിക്കും അല്ലാത്തവർക്ക് വർക്കൊരു വാർഷിപ്പായിരിക്കും ഒരു യുദ്ധക്കപ്പലായിരിക്കും ഞാൻ എന്നെ കോളേജിൽ പഠിപ്പിച്ചതായിരിക്കുന്ന എൻ്റെ ഹിന്ദി പ്രൊഫസറെ ഓർമ്മിക്കുകയാണ് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങളെ ഹിന്ദി പ്രൊഫസറായിരുന്ന സാറ് ഞങ്ങളോട് പറയുമായിരുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട ഫീൽഡെന്ന് പറയുന്നത് ടീച്ചിങ് ആണ് പഠിപ്പിക്കലാണ് ഇതിനു മുന്നേ ജോലിക്കിറങ്ങിയ സമയത്തൊരു ഗവൺമെൻറ് ജോലി വേണം എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ പി എസ് സി എഴുതി ഒരു ക്ലർക്കിൻ്റെ ജോലി എനിക്ക് കിട്ടി നാല് വർഷം ആ ജോലി ചെയ്യുമ്പോൾ ആ ഓഫീസിനുള്ളിൽ ഞാൻ വീർപ്പ് മുട്ടിയാൽ കഴിയുന്നുണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഫീൽഡിൽ ഞാൻ വന്നപ്പോൾ ആനന്ദത്തോടുള്ളതായിട്ടുള്ള കർമ്മം എന്തെന്ന് ശരിക്കും ഞാൻ ആസ്വദിക്കുകയാണ് എന്നൊക്കെ സാറിൻ്റെ വാക്ക് ഞാൻ ഓർത്തു പോവുകയാണ് തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിലെ കഴിവ് എൻ്റെ ഇൻട്രസ്റ്റ് എൻ്റെ താൽപ്പര്യം എൻ്റെ പാഷൻ അതാണ് എൻ്റെ എങ്കിൽ നമ്മുടെ ജീവിതം എപ്പോഴും ആനന്ദദായകമായിരിക്കും എട്ട് മണിക്കൂറല്ല പതിനാല് മണിക്കൂർ നമുക്കത് ചെയ്യേണ്ടി വന്നാലും നമ്മൾ ക്ഷീണിക്കില്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇന്ന് അത് കണ്ടെത്താൻ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നിങ്ങളെ ഞാൻ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിലേതായിട്ടുള്ള പല കാര്യങ്ങളും പല ഇൻട്രസ്റ്റുകളും ഉണ്ടായിരിക്കും ആ ഇൻട്രസ് സ്റ്റുകളെ മൂന്ന് അരിപ്പുകളിലൂടെ കടത്തിവിടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ മൂന്നാമത്തെ അരിപ്പയിലൂടെ പുറത്തു വരുന്നത് എന്താണോ അത് നിങ്ങളുടെ സ്വന്തം കഴിവ് അഥവാ ടെലൻ്റ് ആവാനുള്ളതായിട്ടുള്ള സാധ്യതയുണ്ട് അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം മൂന്ന് ഫിൽറ്ററിലൂടെയാണ് നമുക്ക് നമ്മുടെ കടത്തിവിടാനുള്ളത് അതിൽ ഒന്നാമത് എനിക്ക് എന്തൊക്കെയാണ് എൻ്റെ ഇൻട്രസ്റ്റ് തീർച്ചയായിട്ടും എൻ്റെ പാഷനാണെങ്കിൽ അത് എൻ്റെ ഇൻട്രസ്റ്റുമായിട്ട് താല്പര്യവുമായിട്ട് ബന്ധപ്പെട്ടതാകാനാണ് സാധ്യത അതുകൊണ്ട് സ്വയം ആദ്യം നമുക്കൊന്ന് നമ്മളെ തന്നെ വിശകലനം ചെയ്ത് നോക്കാം എനിക്ക് താല്പര്യമുള്ളതായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇത് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രീനിൽ കാണുന്ന പോലുള്ളതായിരിക്കുന്ന കോളം ആദ്യം നിങ്ങളുടെ ഡയറിയിൽ സെറ്റ് ചെയ്യണം കഴിയുമെങ്കിൽ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഈ കോളം നമ്മുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ വരയ്ക്കുക എന്നിട്ട് ഈ പറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഫീൽഡ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും പേഴ്സണൽ ായിട്ട് അത് പറഞ്ഞു തരാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ളതായിട്ടുള്ള ഘടകങ്ങൾ എഴുതിക്കൊണ്ട് ഈ ഫിൽറ്റേഴ്സിലൂടെ കടത്തിവിടേണ്ടതാണ് അതുകൊണ്ട് അതിലെ ആദ്യത്തെ ഫാക്ടർ ഒന്ന് എൻ്റെ താല്പര്യം എന്തൊക്കെയാണ് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റഡാണ് ഞാൻ എടുത്ത് ഉദാഹരണം പറയുകയാണ് ഒന്ന് ക്രിക്കറ്റ് അതെനിക്ക് വളരെ ഇഷ്ടമുള്ള സാധനമാണ് രണ്ടാമത് ആളുകളോട് സംസാരിക്കുക ടോക്കിംഗ് അതും എനിക്ക് ഇഷ്ടമാണ് മൂന്നാമത്തെ ഫോട്ടോഗ്രാഫി എനിക്ക് ജീവനുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് ഫോട്ടോഗ്രാഫിയും എൻ്റെ ഇൻട്രസ്റ്റാണ് ആഹാരം ഉണ്ടാക്കുന്നതും കഴിപ്പിക്കുന്നതും എനിക്ക് ഏറെ താല്പര്യമുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് കുക്കിംഗ് അതും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ൊരു ഇൻട്രസ്റ്റാണ് യാത്ര ചെയ്യാൻ പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ അനുഭവിക്കാൻ അവിടെയുള്ള ആളുകളെ കുറിച്ച് പഠിക്കാനൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ട് ട്രാവലിങ് അതും എൻ്റെ ഇൻട്രസ്റ്റാണ് പിന്നെ കമ്പ്യൂട്ടറിൽ പുതിയ പുതിയ കാര്യങ്ങളെ കണ്ടെത്താനായിട്ട് ഐ ടി വേൾഡിലൂടെ യാത്ര ചെയ്യാൻ അതും എനിക്കിഷ്ടമാണ് അതുകൊണ്ട് കമ്പ്യൂട്ടറും എൻ്റെ ഇൻട്രസ്റ്റാണ് പിന്നെ ഡ്രൈവിങ് കുറച്ചൊക്കെ ഡ്രൈവിങ് ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഡ്രൈവിങ്ങും എൻ്റെ ഒരു കല തന്നെയാണ് അതുകൊണ്ട് ഇതൊക്കെ എൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന കഴിവുകൾ ഞാൻ ലിസ്റ്റ് ചെയ്യാണ് നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളതായിരിക്കുന്ന പോയിൻസ് എന്താണോ അതൊക്കെ ചിലർക്ക് പാട്ട് പാടുന്നതായിരിക്കും ചിലർക്ക് ഡാൻസ് കളിക്കുന്നതായിരിക്കാം ചിലർക്ക് മറ്റേതെങ്കിലും സ്കില്ലുകൾ നിരവധി സ്കില്ലുകൾ ലോകത്തുണ്ട് ഞാൻ ഞാനതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് അഥവാ ജനറൽ ഇൻട്രസ്റ്റുകൾ എന്ന് കണക്കാക്കിക്കൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ എടുത്തിരിക്കുന്നു ഇതേ കാര്യങ്ങൾ നിങ്ങൾ എഴുതുകയല്ല നിങ്ങളുടെ താൽപ്പര്യങ്ങൾ എന്താണോ അതിനെ നിങ്ങളതിൽ എഴുതേണ്ടതാണ് ഇനി താഴെ ഇൻട്രസ്റ്റ് എന്ന് എഴുതിയതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ എഴുതുക പാഷൻ എൻ്റെ താല്പര്യം അതെന്താണ് എന്ന് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ എന്തുകൊണ്ട് ക്രിക്കറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ബോറടിക്കുന്ന സമയത്ത് കുറച്ച് ക്രിക്കറ്റൊക്കെ കാണുക അല്ലെങ്കിൽ ഒന്ന് നമുക്കാവുന്ന പോലെയൊക്കെ ഒന്ന് ക്രിക്കറ്റ് കളിച്ചാൽ എനിക്ക് സന്തോഷം ഉണ്ടാവാറുണ്ട് പക്ഷേ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്ന നിലയ്ക്ക് അതെൻ്റെ ഒരു ജോലിയായി തെരഞ്ഞെടുത്തക്ക രീതിയിൽ അതിൽ സ്കില്ലുണ്ടോ എനിക്ക് ഏ അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് അതെൻ്റെ മാർഗമല്ല ഞാനതിന് എൻ്റെ എല്ലാം സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ അതിനൊരു ഇൻഡ്യൂടുകയാണ് ക്രോസ് ചെയ്യുകയാണ് രണ്ടാമത്തെ ആളുകളോട് സംസാരിക്കുക അതെനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം തന്നെയായിരുന്നു അത് കുട്ടിക്കാലം തൊട്ടേ കഥകൾ പറയുക കേൾക്കുക കേൾപ്പിക്കുക ഇതൊക്കെ എൻ്റെ താല്പര്യമാണ് അതുകൊണ്ട് ഇത് വേണമെങ്കിൽ എനിക്ക് എൻ്റെ പ്രൊഫഷനിലേക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അതിനെ ടിക്ക് ചെയ്യുകയാണ് പിന്നെ ഫോട്ടോഗ്രാഫി അതും വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് ഞാൻ പലപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ പലരും എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്യാറുണ്ട് ഇത് വളരെ നന്നായിട്ടുണ്ടെന്നൊക്കെ അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിനും എൻ്റെ പ്രൊഫഷനാക്കാം അതിനും ഞാൻ ടിക്ക് ചെയ്യുകയാണ് കുക്കിംഗ് കുക്കിങ് എനിക്കിഷ്ടമാണ് പക്ഷേ കുക്കിങ് ഒരു പ്രൊഫഷനായിക്കൊണ്ട് ആ ഫീൽഡിൽ പോകണം എന്നുള്ള താല്പര്യം എനിക്കില്ല അതുകൊണ്ട് ഞാൻ കുക്കിംഗ് അത് ക്യാൻസൽ ചെയ്യുകയാണ് ആ ട്രാവലിങ് അത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ് അനുഭവങ്ങളും പഠനങ്ങളും എൻ്റെ ഏറ്റവും താല്പര്യമുള്ള വിഷയങ്ങളൊന്നാണ് അതുകൊണ്ട് ഞാൻ ട്രാവലിങ്ങിൽ റൈറ്റ് ചെയ്യുകയാണ് കമ്പ്യൂട്ടറും അത് എനിക്കിഷ്ടമാണ് കുറച്ചുകൂടെ ഒക്കെ പഠിക്കണം മുന്നേറണം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടറും സെലക്ട് ചെയ്യാം അതുകൊണ്ട് ഞാൻ ടിക്ക് ചെയ്യുന്നു അതേസമയം ഡ്രൈവിംഗ് ഞാൻ അത്രയൊന്നും എക്സ്പെർട്ട് അല്ലാത്തതുകൊണ്ട് എനിക്ക് ആ അതിലൂടെ പോകാനായിട്ടുള്ള താല്പര്യം കുറവാണ് അതുകൊണ്ട് ഞാനതിനെ ക്രോസ് ചെയ്യാണ് ക്ലോസ് ചെയ്യാണ് ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റോഡ് മാപ്പ് ഇതിൽ എനിക്ക് എൻ്റെ പ്രൊഫഷൻ ആക്കി തിരഞ്ഞെടുക്കാൻ ഈ ഒരു സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കഴിവ് ഉപയോഗിച്ച് ആ കഴിവിനെ എൻ്റെ പ്രൊഫഷനിലേക്ക് മാറ്റാൻ വേണ്ടി എനിക്ക് എന്തൊക്കെ അതിൽ ചെയ്യാൻ പറ്റുന്ന ഘടകങ്ങളുണ്ട് ഇത് കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് ഇതിന് ഞാൻ റോഡ് മാപ്പ് എന്നുള്ള ആ രണ്ടാമത്തെ ഫിൽറ്റർ എന്ന് പറയുന്നത് എൻ്റെ റോഡ് മാപ്പാണ് റോഡ് മാപ്പ് ഞാൻ എഴുതുകയാണ് അതിൽ ഒന്നാമത്തെ ഞാൻ വേണ്ടെന്ന് തീരുമാനിച്ച കാര്യമാണ് ക്രിക്കറ്റ് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു രണ്ടാമത്തെ സംസാരിക്കാനുള്ളതായിട്ടുള്ള കല ഓക്കെ സംസാരിക്കാനുള്ള കല കൊണ്ട് വേണമെങ്കിൽ എനിക്കൊരു ഹ്യൂമൻ റിസോഴ്സ് മാനേജരാവാം ആവാം എച്ച് ആർ മാനേജർ അതല്ലെങ്കിൽ നല്ലൊരു കൗൺസിലറായിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കും അല്ലെങ്കിൽ നല്ല ട്രെയിനറും ആവാം ഈ മൂന്ന് ഓപ്ഷൻസും ഞാൻ ഇഷ്ടപ്പെടുന്ന ചെയ്യാൻ കഴിയുന്ന ഓപ്ഷനാണ് അതുകൊണ്ട് ഈ മൂന്നും എനിക്ക് പറ്റുന്നതാണ് ഇനി ഞാൻ തിരഞ്ഞെടുത്ത ഫോട്ടോഗ്രാഫി അതിൽ വെഡ്ഡിങ് ആണെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആവാം വൈൽഡ് ലൈഫ് ആവാം അല്ലെങ്കിൽ ന്യൂസ് ആവാം ഇങ്ങനെ ഇതിലേത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് അതുകൊണ്ട് മൂന്നും എനിക്ക് ചെയ്യാൻ സാധ്യതയുള്ള സാധനമാണ് കുക്കിംഗ് ഞാൻ വേണ്ടാന്ന് വെച്ചതാണ് അതുകൊണ്ട് ഞാൻ അതിനെ വിട്ടേക്കുന്നു പിന്നെ ട്രാവലിംഗ് ടൂർ ഗൈഡ് ആയിട്ട് വേണമെങ്കിൽ എനിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡ്രൈവറായിട്ട് വേണമെങ്കിൽ ചെയ്യാം ഡ്രൈവറായി ചെയ്യുമ്പോഴും ആളുകളോട് എനിക്ക് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് യാത്ര ചെയ്യാനുള്ള സാധ്യതയുണ്ട് ടൂർ ഗൈഡ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരു സ്റ്റാറ്റസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഒന്നും മോശമെന്നൊന്നുമല്ല പക്ഷേ ഈ കാര്യം നമുക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ എനിക്ക് ബെസ്റ്റ് ഓപ്ഷൻ തോന്നിയത് പറഞ്ഞു എന്ന് മാത്രം ഇനി കമ്പ്യൂട്ടറിലാണെങ്കിൽ അതും അതെ കമ്പ്യൂട്ടർ ആയിട്ട് എൻജിനീയറായിട്ടൊരു ടീച്ചറായിട്ട് പഠിപ്പിക്കുക അതല്ലാത്തനെങ്കിലും ഒരു ആയിട്ട് വർക്ക് ചെയ്യുക ഏതെങ്കിലും ഫാമിലി ഇതും എന്നെ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രണ്ടാമത്തെ ആദ്യത്തെ ഫിൽറ്ററിലൂടെ ഞാൻ കടത്തിവിട്ടപ്പോൾ അത് ഞാൻ ക്രിക്കറ്റിനെ ഒഴിവാക്കി കുക്കിങ്ങിനെ ഒഴിവാക്കി കം ഡ്രൈവിങ്ങിനെ ഒഴിവാക്കി ബാക്കി എന്തൊക്കെയാണോ എനിക്ക് ചെയ്യാൻ സാധ്യതകളെന്ന് ഞാൻ കണ്ടെത്തി ടൂർ ഗൈഡായിട്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എൻജിനീയർ ആയിക്കൊണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടമുള്ള കാര്യം എന്താണോ സെലക്ട് ചെയ്തത് ഇനി അടുത്ത കാര്യം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അടുത്ത ഫിൽറ്റർ എന്ന് പറയുന്നത് ഡ്യൂറേഷനാണ് നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്തതായിരിക്കുന്ന ഫാക്ടേഴ്സിൽ എത്ര സമയം നിങ്ങൾക്ക് ആ കാര്യത്തിൽ മടുപ്പ് കൂടാതെ പ്രവർത്തിക്കാൻ സാധിക്കും നോക്കുക ഒരു കൗൺസിലർ അല്ലെങ്കിൽ ട്രെയിനർ എച്ച് ആർ മാനേജർ എന്ന നിലയ്ക്കൊക്കെ ആളോട് സംസാരിച്ച് ആശയവിനിമയം നടത്താനുള്ളത് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് എട്ടല്ല പത്ത് മണിക്കൂറും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ ടോക്കിംഗ് എന്നത് എൻ്റെ പ്രൊഫഷനാക്കാൻ എനിക്ക് ചേർന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒരു ടീച്ചിങ് എന്നുള്ളത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് ഒന്നുകിൽ ആയിട്ട് പ്രവർത്തിക്കുക അതല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള സാധനം ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിലെ ടീച്ചിങ് ഫീൽഡ് തിരഞ്ഞെടുക്കാം കമ്പ്യൂട്ടർ ആയിട്ടുള്ള സാധനം എനിക്ക് എൻ്റെ പാഷനാണ് അതിലും എനിക്ക് എട്ട് മണിക്കൂറിലധികം സമയം നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് അത് നിങ്ങളുടെ ഫീൽഡ് ചിലർക്ക് കുക്കിംഗ് ആയിരിക്കും ചിലർക്ക് ടോക്കിംഗ് ആയിരിക്കും ചിലർക്ക് മറ്റെന്തെങ്കിലും ആയിരിക്കാം സിംഗിങ് ആയിരിക്കാം എട്ട് മണിക്കൂറിലധികം ഒരു കാര്യത്തെ നിരന്തരമായി ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങളുടെ റിയൽ ആയിരിക്കുന്ന പാഷൻ അതാണ് നിങ്ങളുടെ സ്കിൽ അഥവാ നിങ്ങളുടെ ടലൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എൻ്റെ ഉള്ളിലായിരിക്കുന്ന സ്പെഷ്യൽ ആയിരിക്കുന്ന ഫാക്ടർ എന്താണ് ഈശ്വരൻ ഇന്ന് എനിക്ക് വേണ്ടി തന്നതായിരിക്കുന്ന എൻ്റെ കഴിവ് എന്താണ് എന്ന് കണ്ടെത്തി നേരത്തെ നമ്മൾക്ക് ഓർമ്മിക്കണം നമ്മൾ നാലാമത്തെ ദിവസം പഠിച്ചിരുന്നു എൻ്റെതായിട്ടുള്ള വാല്യൂ എന്താണ് എൻ്റെ സ്ട്രെങ്ത്ത് എന്താണ് അതിന് എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ നാലാമത്തെ വീഡിയോയിൽ നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട് അഥവാ നിങ്ങൾ മറന്നു പോയി എങ്കിൽ ഒന്നുകൂടെ അതെടുത്ത് നോക്കണം കാരണം അതാണ് നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലായിരിക്കുന്ന സ്ട്രെങ്ത്തിൻ്റെ ആധാരത്തിൽ എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്താണ് എന്ന് ഞാൻ കണ്ടെത്തുമ്പോഴാണ് എൻ്റെ ആ ഒരു വിശേഷതയെ വരദാനത്തിന് അനുഗ്രഹാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുക ഈ രണ്ടും കൂടെ ഒന്നിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് തന്നെയാണ് ആ ടീച്ചിങ് എന്ന് പറയുന്നത് പണ്ട് തൊട്ട് എനിക്കിഷ്ടമാണ് ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓർമ്മിക്കും എന്നെ നന്ന് പഠിപ്പിക്കുന്നതായിരുന്നതായിട്ടുള്ള എൻ്റെ സിസ്റ്ററ് സിസ്റ്റർ സോജ ഞാൻ അത്രയും ആദരവോട് കൂടി ഓർമ്മിക്കുകയാണ് സിസ്റ്ററ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വഴികാട്ടിയായിരുന്നു സിസ്റ്റർ സോജ അപ്പം സിസ്റ്റർ അന്ന് എന്നോട് പറയുമായിരുന്നു പഠിപ്പിക്കുന്ന കാര്യത്തിൽ നീ മിടുക്കുകയാണ് എന്ന് അതുകൊണ്ട് പലപ്പോഴും ഒരു ലെസൺ ഞങ്ങളുടെ ക്ലാസ്സിലെടുത്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ നാലാം ക്ലാസ്സിലെ കാര്യം ഓർമ്മിക്കുകയാണ് ക്ലാസ്സിലെടുത്ത് തന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളെയൊക്കെ ശരിക്കും പഠിപ്പിക്കാനുള്ള ആത്മാർത്ഥതയിലൊരു ടീച്ചറായിരുന്നു അവർ അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ ചെറിയ കൊച്ചു കൊച്ചു ഗ്രൂപ്പ്സിലാക്കും അഞ്ചാൾ നാലാളിൽ ആക്കി മാറ്റി ആ ക്ലാസ് റൂം ഒരൊറ്റയ്ക്ക് റൂമാണ് ആ സ്കൂളിലായിരുന്നത് അതിൻ്റെ വരാന്തയിൽ മുഴുവൻ ഈ കൊച്ചു കൊച്ചു ഗ്രൂപ്പ്സിനെടുത്തിട്ട് ഇരുത്തിയിട്ട് അതിലൊക്കെ ഓരോ ലീഡർമാരെ ആക്കുമായിരുന്നു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ കൂട്ടത്തില് ഒരു ലീഡറായിട്ട് പഠിപ്പിക്കാൻ ഞാനായിരുന്നു ഒരാദ്യത്തെ ഒരാഴ്ച എൻ്റെ ഗ്രൂപ്പിൽ അഞ്ചാളാണ് ഉണ്ടായിരുന്നത് പിന്നെ താഴ്ചയായപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇവളുടെ ഗ്രൂപ്പിൽ അഞ്ചാളല്ല പത്താളെ ചേർക്കാം ഇവൾ പഠിപ്പിക്കാനായിട്ട് നല്ല കലയുള്ള കുട്ടിയാണ് അന്ന് തൊട്ടേ എനിക്കിഷ്ടമാണ് കാരണം മറ്റൊന്നുമല്ല പഠിച്ച കാര്യം മറന്നേക്കാം പഠിപ്പിച്ച കാര്യം മറക്കില്ല അതുകൊണ്ട് പഠിപ്പിക്കും തോറും അത് നമ്മളുള്ള പതിയും തന്നെത്താൻ അത് ചെയ്യാനുള്ളതായിട്ടുള്ളൊരു പ്രേരണ വരും ഇതറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉള്ളിൽ ഇൻബിൽട്ടായിരിക്കുന്നതായിരിക്കുന്ന ഒരു കലയായിരുന്നു പഠിപ്പിക്കുക എന്നുള്ളത് ഞാൻ വളർന്ന് എൻ്റെ ജീവിതത്തിനെക്കുറിച്ച് ഞാൻ ഒന്ന് അനലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ പർപ്പസ് എന്താണ് വിഷൻ എന്താണ് എന്ന് ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ എനിക്ക് കണ്ടതായിട്ടുള്ള ഡ്രീം അത് തന്നെയായിരുന്നു ഈ ലോകത്തിൽ നന്മയെ പഠിപ്പിക്കാൻ ഒരു മാലാഖയെ പോലെ ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് എൻ്റെ ലൈഫ് എന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്ന് വാല്യൂ ഞാൻ നിങ്ങളെടുത്ത് ഇന്ന് എൻ്റെ വിഷൻ നിങ്ങളോട് തുറന്നു പറയാൻ കാരണം ഞാൻ എൻ്റെ വിഷന് വേണ്ടി ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കയ്യിൽ ഒരു കയ്യിൽ ക്ലോക്കും ഒരു കയ്യിൽ ഒരു കത്തിച്ച മെഴുതിരിയായിട്ടതായിട്ട് ഒരു മാലാഖയുടെ രൂപം കാരണം ക്ലോക്ക് സമയത്തിൻ്റെ പ്രാധാന്യം ലോകത്തിൽ കാണിക്കാൻ മറ്റൊന്ന് ലോകത്തിന് ജ്ഞാനത്തിൻ്റെ വെളിച്ചം നൽകാൻ അങ്ങനെയുള്ളതായിട്ടൊരു മാലാഖേടെ ഒരു ചിത്രമാണ് ഞാൻ എൻ്റെ വിഷനായിട്ട് ക്രിയേറ്റ് ചെയ്തത് അത് ക്രിയേറ്റ് ചെയ്യുമ്പെ ഒരുപാട് തവണ ഞാൻ ആലോചിച്ചിരുന്നു എനിക്ക് ഇങ്ങനെ തന്നെ ജ്ഞാനദാനാണോ ഇഷ്ടം ഈശ്വര വിശ്വവിദ്യാലയത്തിൽ വെറൈറ്റി ഓഫ് സർവീസ് ഫീൽഡാണ് ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടതായിരിക്കുന്ന ജ്ഞാനം അതിൻ്റെതായിട്ടുള്ള രൂപത്തിൽ ആ സ്വീറ്റ്നസ്സോടെ പകർന്നു കൊടുക്കാൻ കഴിവുള്ള സ്വന്തം സ്വയം ഈശ്വരൻ്റെ മനോഹരമായിരിക്കുന്ന വിശ്വവിദ്യാലയമാണ് ബ്രഹ്മകുമാരീസ് അതുകൊണ്ട് തന്നെ പലരും പല ഫീൽഡുകളും ഇതിൽ തിരഞ്ഞെടുക്കാറുണ്ട് പല മേഖലകളുണ്ട് നമുക്ക് ഇഷ്ടത്തിന് തരാം സെലക്ട് ചെയ്യാം അതിൽ എൻ്റെ ഫീൽഡ് ഞാൻ ഇതുതന്നെ സെലക്ട് ചെയ്യാൻ കാരണം എനിക്ക് എൻ്റെ ലൈഫിനെക്കുറിച്ച് അന്നും ഇന്നും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാട് അത് തന്നെയാണ് കൊടുക്കണം 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 എന്ന് അതുകൊണ്ട് ആ വിഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച കുറച്ച് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞിരുന്നതാണോ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് എന്ന് ഇതിൻ്റെ സ്റ്റെപ്പ് പറഞ്ഞാൽ ഒന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ക്ലാരിറ്റിയാണ് മീൻസ് എന്താണോ എൻ്റെ ജീവിതത്തിൽ വേണ്ടത് അതിനെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായ വ്യക്തി ഒരു തീരുമാനം ഉണ്ടാവണം എന്ന് കരുതി ടീച്ചിങ്സ് മാത്രമൊന്നുമല്ല കേട്ടോ എൻ്റെ ഇൻട്രസ്റ്റ് എനിക്ക് മെഡിറ്റേഷൻ ഇൻട്രസ്റ്റ് ആണ് എനിക്ക് പാട്ട് താല്പര്യമാണ് ഞാൻ പാട്ട് കേൾക്കാറുണ്ട് പാട്ട് പാടാറുണ്ട് ആക്ടിങ് ഇഷ്ടമാണ് അവസരം സന്ദർഭം വേണോ കൊച്ചു കൊച്ചു പ്രസൻറ്റേഷൻ വേണമെങ്കിൽ ചെയ്യത്തക്ക രീതിയിൽ അതും എനിക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് പിന്നെ എല്ലാവരും ഒന്നിച്ച് സന്തോഷമായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് എല്ലാവരെയും കഴിപ്പിക്കുക അതും എനിക്കിഷ്ടമാണ് ആ ഇഷ്ടങ്ങൾ നമ്മുടെ ലൈഫിൽ ഒരുപാടുണ്ടായിരിക്കാം പക്ഷേ എല്ലാ ഇഷ്ടങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഡ്രീമാണോ ഒരിക്കലുമല്ല അതൊക്കെ ഇല്ലെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പക്ഷെ ഇതില്ലെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടും അതുകൊണ്ട് ഏത് കാര്യമാണോ നമ്മളുടെ ടലൻ്റായിക്കൊണ്ട് ലൈഫിൽ ഡ്രീമായിക്കൊണ്ട് ഞാൻ സെലക്ട് ചെയ്തത് അത് എൻ്റെ ശ്വാസമാണ് എൻ്റെ ശക്തി അതാണ് എൻ്റെ ജീവിതം അതാണ് എൻ്റെ ഗോൾ അവസാനത്തിൽ ഈ ജന്മത്തിൽ ഞാൻ അറിയപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മാതൃകയെ അക്കപ്പെടുന്നുവെങ്കിൽ ഇതിൻ്റെ ആധാരത്തിലായിരിക്കണം ആവേണ്ടത് ഇനി ചിന്തിച്ച് നോക്കൂ നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങളുടെ ഡ്രീം നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള എന്നെപ്പോലെ ഞാൻ ഈ കാണുന്ന ഡ്രീം എല്ലാവരും ഒരിക്കലും കാണാൻ പറ്റിക്കൊള്ളണം എല്ലാവർക്കും അവന്റേതായിട്ടുള്ള വേറെ ഉണ്ടാവും നല്ലൊരു ബിസിനസ് മാൻ ആയിക്കൊണ്ടുവരും ബിസിനസ് ഐക്കൺ എന്ന് ലോകത്ത് അറിയപ്പെടണം എന്നായിരിക്കാം ചിലരെ സംബന്ധിച്ചിടത്തോളം കൈവച്ചാൽ രോഗിയുടെ രോഗം മാറുന്ന ഡോക്ടർ ആവണം ചിലർക്ക് ഏത് കേസ് തൊട്ടാലും ആ അഡ്വക്കറ്റിൻ്റെ കയ്യിൽ കേസ് കൊടുത്തോ എന്നാൽ നമ്മൾ ജയിച്ചു എന്ന് പറയുന്ന അഡ്വക്കറ്റാവണം നിങ്ങളുടെ ഫീൽഡ് ആയിരിക്കണം കേട്ടോ ഒരിക്കലും മറ്റൊരാളുടെ കോപ്പി ചെയ്യരുത് ഒരാൾ പറഞ്ഞതും കേട്ടിട്ട് നമുക്ക് അങ്ങനെയാണല്ലോ നല്ല ആയി സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് സംസാരം കേൾക്കുമ്പോൾ ഓ അത് നല്ല കാര്യമാണല്ലോ എന്നാൽ നമ്മളും അതുപോലെ ആയാലോ എന്ന് വിചാരിക്കും ും അവരിത് കാരണം അത് പ്രഭാവിതരാവലാണ് മാറ്റി നിർത്തു അവരുടെ സങ്കല്പത്തിന് അവരുടെ ഡ്രീമിന് അവർ പറഞ്ഞ കാര്യത്തിന് അവരുടേതായിട്ടുള്ള ലെസൻസ് എന്താണെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം എന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്ത് ഞാൻ എന്താണ് എന്ന് ചിന്തിക്കൂ ആ ചിന്തിച്ച് കിട്ടുന്നതായിരിക്കണം നമ്മൾ നേരത്തെ കണ്ടെത്തിയതായിരിക്കുന്ന ആ ഒരു ടെലൻ്റ് ഹണ്ടിലൂടെ നമ്മൾ കണ്ടെത്തിയതായിരിക്കുന്ന ഡ്രീം അഥവാ ഇതാണ് എൻ്റെ പാഷൻ എന്ന് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നു അതിന് നിങ്ങൾ ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല രണ്ട് മാസമല്ല എത്ര വേണമെങ്കിൽ എടുത്തോ നമ്മുടെ വിഷൻ നമുക്ക് വേണമെങ്കിൽ വീണ്ടും വീണ്ടും ഒന്നും പുതുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല ഇന്നൊവേഷൻ ഒരു തെറ്റുള്ള കാര്യമല്ല പക്ഷേ കണ്ടീഷൻ ഇന്ന് ഡോക്ടർ ആവണമെന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നിട്ട് നാളെ ഒരു സിംഗർ ആവണമെന്ന് വെച്ച് വേറെ പോയി പിന്നെ ഒരു ദിവസം അതൊന്നുമല്ല എനിക്ക് സ്പോർട്സാണ് ഇൻട്രസ്റ്റ് ഇങ്ങനെ മാറിപ്പോവരുത് ടോട്ടലി നിങ്ങൾ ഡിഫറെൻ്റ് ആയി പോകുന്നുവെങ്കിൽ നമ്മൾ എവിടെ എത്താതെ നടക്കും അത്തരത്തിലല്ല ഞാൻ കണ്ടതായിരിക്കുന്ന ഡ്രീമിൽ കുറച്ചും കൂടെ എനിക്ക് ഹൈറ്റ്സ് വരാൻ അല്ലെങ്കിൽ അതിൻ്റെ വേറെ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ ദാറ്റ്സ് ഓക്കേ അതുകൊണ്ട് ആദ്യം നമ്മളുടേതായിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്ത് വന്നതിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ എന്താണ് എൻ്റെതായിരിക്കുന്ന വാല്യൂ നമ്മൾ കണ്ടെത്തി എൻ്റെ ഉള്ളിൽ എനിക്ക് എത്ര മണിക്കൂർ പ്രവർത്തിച്ചിട്ടും മടുപ്പ് വരാതെ പ്രവർത്തിക്കാൻ സാധിക്കുന്നതായിരിക്കുന്ന ഊർജം എന്തെന്ന് ഞാൻ കണ്ടെത്തി അതിൻ്റെയൊക്കെ ആധാരത്തിൽ വേണം നമ്മുടെ ലൈഫിൽ എന്തായിരിക്കണം എൻ്റെ ഫൈനൽ ഗോൾ അഥവാ എൻ്റെ വിഷൻ എന്ന് നമ്മൾ സെറ്റ് ചെയ്യാൻ ആ വിഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ സഹായിച്ചു തരികയാണ് രാത്രി ഉറങ്ങും മുന്നേ നമ്മൾ രാത്രി ചെയ്യുന്ന നമ്മുടെ സ്വഭാവങ്ങൾ ഉണ്ടല്ലോ അതിൽ ലാസ്റ്റ് ഉറങ്ങുന്നതിനേക്കാൾ മുൻപ് ഒരു സ്ക്രിപ്റ്റ് എഴുതുക അഥവാ ഒരു സിംഗറായിട്ടാണെങ്കിൽ ഈ ജീവിതത്തിൻ്റെ അവസാനമാവുമ്പോഴത്തേക്കും ഒരിക്കലും ആദ്യം നാളുകൾ തൊണ്ട് തന്നെ എത്തുന്നു പറയാൻ പറ്റില്ല ഉണ്ട് കേട്ടോ എക്സംഷൻസ് നമ്മളിപ്പോൾ കുഞ്ഞുമക്കളുടെ പരിപാടി കുറേ കാണുന്നുണ്ട് ആ പ്രോഗ്രാംസിൽ അവരൊരുപക്ഷെ മുജ്ജന്മകൃത കർമ്മം കൊണ്ടുവന്ന് സംഗീതജ്ഞന്മാരായിരിക്കാം ഈ സൃഷ്ടിനാടകത്തിലേക്ക് ആദ്യമായി ഇറങ്ങി വന്നതായിരിക്കുന്ന ശുദ്ധാത്മാക്കളായിരിക്കാം ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ളവരാണ് ആ കുഞ്ഞുനാൾ തന്നെ ലോകപ്രസിദ്ധരാവുന്നത് എന്ന് കരുതി എല്ലാവരും ലോകപ്രസിദ്ധരാകുന്നില്ലല്ലോ കുറച്ചാളുകൾ പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ടുണ്ടായിരിക്കണം ഈ ജീവിതത്തിൻ്റെ അവസാനം വരുന്ന സമയത്ത് ഞാൻ എന്താണെങ്കിലും ഒരു സക്സസ് ആയിരിക്കുന്ന ഞാൻ തിരഞ്ഞെടുത്ത ഫീൽഡിൽ അത് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ അതല്ലെങ്കിൽ റൈറ്റിംഗ് ആയിക്കോട്ടെ സിംഗിങ് ആയിക്കോട്ടെ കുക്കിംഗ് ആയിക്കോട്ടെ ഫീൽഡ് എന്തുമായിക്കോട്ടെ ആ ഫീൽഡിലെ ഐക്കണായിട്ട് ഞാൻ മാറണം എന്ന് വിചാരിക്കണം അപ്പോഴല്ലേ നമ്മുടെ ജീവിതം സഫലമായി നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാവരും ജീവിക്കുന്ന പോലെ അന്നൊരു കൂലി കിട്ടി കഴിഞ്ഞു പോകാനുള്ളതായിട്ടുള്ള പൈസ വേണ്ടത് കിട്ടി ആ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ അങ്ങ് പോകുന്നു എന്ന് പറഞ്ഞ് ജീവിക്കാനാണെങ്കിൽ അതിന് നിങ്ങളൊന്നും ചിന്തിക്കേണ്ട അലസമായിട്ട് അലസമായിട്ടങ്ങ് പോയാൽ പോലും അങ്ങ് പോവും അതുകൊണ്ട് അത് വലിയ കാര്യമല്ല അങ്ങനത്തെ ജീവിതത്തിന് വേണ്ടിയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ജീവിതം എന്ന് പറഞ്ഞതൊരു പുഷ്പമായിരിക്കണം അതിൻ്റെ സുഗന്ധം നാല് ഭാഗത്തും പരന്നിരിക്കണം അതിൻ്റെ നിറം ഈ ഭൂമിക്ക് വേണ്ടി ഒരു കാഴ്ചയാകണം അങ്ങനെ ഒരു ജീവിതം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾക്കുള്ളതായിരിക്കുന്ന ടാലൻറ്റിൻ്റെ ആധാരത്തിൽ നമ്മൾ കണ്ടെത്തിയതായിരിക്കുന്ന മൂല്യത്തിൻ്റെ ആധാരത്തിൽ ഇന്ന് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിനേക്കാൾ മുന്നുള്ള സമയം നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു വിഷൻ കണ്ടു കണ്ടുനോക്കോ ദ ബെസ്റ്റ് സിംഗർ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന സിംഗർ അഥവാ മ്യൂസീഷ്യൻ നിങ്ങൾക്കെല്ലാവർക്കും ശബ്ദത്തിൻ്റെ അനുഗ്രഹം കിട്ടിക്കൊള്ളുന്നില്ല പക്ഷേ നല്ലൊരു സംഗീതജ്ഞനാവാൻ സാധിക്കുമല്ലോ രചിക്കുകയാലോ നിങ്ങളിഷ്ടമുള്ള ഫീൽഡാണെങ്കിൽ അത് ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ജീവൻ തുളുമ്പുന്നതായിരിക്കുന്ന ഫോട്ടോസിന് വേണ്ടി ലോകം കാത്തിരിക്കുക അവരുടെ ഒരു ഫോട്ടോ വരാൻ എന്ന് പറയുന്നത് ഒരു സിനിമ ഡയറക്ടർ ആണെങ്കിൽ ഒരൊറ്റ സിനിമ മതി അവരെ വർഷങ്ങളോളം തലമുറകളോളം ഓർമ്മിക്കാൻ എന്നതായിരിക്കുന്ന ഒരു സിനിമ ഡയറക്ടർ ഇങ്ങനെ എന്താണോ നിങ്ങൾ കാണുന്നതായിരിക്കുന്നത് നിങ്ങളുടെ ഫീൽഡ് ആ ഫീൽഡിൽ ദ ആയിരിക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങളിന്ന് വിഷ്വലൈസ് ചെയ്യണം വിഷ്വലൈസ് ചെയ്യണം വിഷ്വലൈസ് ചെയ്ത് അവസാനിപ്പിക്കുകയല്ല അങ്ങനെയാവുന്ന ദിവസങ്ങളെക്കുറിച്ചൊന്ന് എഴുതു ഒരു ഡയറിയിൽ അന്ന് നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയുണ്ടായിരിക്കും ഏത് രീതിയിലതായിരിക്കുന്ന സംതൃപ്തിയാണ് ജീവിതം കൊണ്ട് നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ആ ഒരു ഫീൽ ഉള്ളതായിട്ടുള്ള തലമുറകൾ താഴെ വരുന്നവരായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മളെ പിന്തുടരുന്നതായിട്ടുള്ള ഫോളോവേഴ്സിന് എന്താണ് നിങ്ങൾ പകർന്നു കൊടുക്കാൻ പോകുന്നത് അത് പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ അവസ്ഥ എന്താണ് ഇങ്ങനെയൊക്കെ അതിൻ്റെ പെർഫെക്റ്റ് ആയിരിക്കുന്ന സ്റ്റേജിനെ കുറിച്ച് അങ്ങ് നന്നായിട്ട് ഡ്രീം ചെയ്യൂ വിശദമായിട്ട് അത് ഓരോ വരി എഴുതുമ്പോഴും എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കുകയാണ് അതിൽ ഓരോ വരി എഴുതുമ്പോഴും ഞാൻ അന്ന് കണ്ടിരുന്നു ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സായ ശേഷം എൻ്റെ മുന്നിൽ സങ്കടവുമായിട്ട് വരുന്ന ഒരാൾ എൻ്റെ മുന്നിൽ വരുന്നതും ഞാൻ അവർക്ക് ദൃഷ്ടിയിൽ നിന്ന് വൈബ്രേഷൻ കൊടുക്കുന്നതും ആ കരയിൽ നിന്ന് കണ്ണുനീര് വറ്റിപ്പോകുന്നതായിരിക്കുന്നൊരു മുഖം എൻ്റെ ദുഃഖം എന്തെന്ന് മറക്കുന്ന ഒരു മനുഷ്യൻ എന്നോടൊരാൾ സങ്കടം പറഞ്ഞു കഴിയുമ്പോൾ അതിന് സൊല്യൂഷൻ അവർക്ക് കിട്ടുന്നതായിരിക്കുന്ന ഒരു വിധി അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ ഞാനൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ പറയുന്നതായിരിക്കുന്ന കാര്യം അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നുകൊണ്ട് ഊർജ്ജവുമായ ഒരു ജീവിതത്തിൽ ഞാൻ എന്ത് നേടും എന്ന് പറഞ്ഞു പോകുന്നതായിട്ടൊരു വ്യക്തി ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വിഷ്വലൈസ്ഡ് ആയിട്ടുള്ള എൻ്റെ ലൈഫിൻ്റെ ഡ്രീമായിരുന്നു ദ ലാസ്റ്റ് വിഷൻ അങ്ങനെ ഒരാളായിട്ട് ഈ ദേഹത്തോടും ദേഹത്തിൻ്റെ ലോകത്തോടും യാതൊരുവിധ മോഹവും ഇല്ലാതെ എല്ലാം എല്ലാവർക്കും കൊടുത്തിട്ട് ഇവിടെ നിന്ന് എനിക്ക് പറന്നു പോകണം എന്ന് ഞാൻ സ്വപ്നം കണ്ടിരുന്നു ആ ഒരു വിഷൻ അതിനെക്കുറിച്ച് ഞാൻ എഴുതുമ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആളുടെ ദുഃഖമില്ലാതായി ഞാൻ അവരെ മോത്ത് നോക്കുന്നു അവർക്ക് കണ്ണുകളിലേക്ക് നോക്കുന്നു എൻ്റെ ഉള്ളിൽ നിന്ന് ആ ശക്തി പകർന്നു പോകുന്നു അവരുള്ള ആ ഊർജ്ജം നിറയുന്നു അവരതായി മാറുന്നു അവരുടെ എന്തുകൊണ്ടാണ് ഞാനിവിടേക്ക് വന്നേന്ന് പോലും മറക്കുന്നു ഇങ്ങനെയൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ അനുഭവിച്ചതായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു പക്ഷേ ഞാൻ അത് പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഈ രീതിയിൽ നമ്മുടെ ലൈഫിലുള്ളതായിരിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിൻ്റെ ഹയസ്റ്റ് വിഷൻ കാണണം ഫസ്റ്റ് സ്റ്റേജ് അതുതന്നെയാണ് ആ വിഷൻ തന്നെയാണ് നമ്മൾ എന്തൊക്കെ തടസ്സങ്ങൾ വരുമ്പോഴും ഫിസിക്കലായിട്ടുള്ള പ്രോബ്ലം വന്നേക്കാം സിറ്റുവേഷൻ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കിയിരിക്കാം റിലേഷൻസിനുള്ളിൽ നമുക്ക് പ്രോബ്ലം വന്നേക്കാം ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നേക്കാം അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തം ഉള്ളതായിരിക്കുന്ന പ്രശ്നങ്ങൾ വന്നേക്കാം എന്ത് തന്നെ മുന്നിൽ വരുമ്പോഴും ആ സിറ്റുവേഷനിലൊക്കെ നമ്മൾ കടന്നു പോകും അവിടേക്ക് വേണ്ടി നമുക്കൊരു മാജിക് വേൾഡ് തുറന്നു വരുമെന്നല്ല പക്ഷേ എൻ്റെ അനുഭവം ഈ ഒരു എയിം ആയിക്കൊണ്ട് ഞാൻ മുന്നോട്ട് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ രോഗം വന്ന് കിടപ്പിലായ അവസ്ഥയുണ്ടായി അന്നും പഠിക്കാനും മെഡിറ്റേഷൻ്റെ ആഴത്തിലെ അനുഭവം എക്സ്പീരിയൻസ് ചെയ്യാനും വേണ്ടി എൻ്റെ ടൈം ഞാൻ ഉപയോഗിച്ചു പലപ്പോഴും ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട് ഓർഗനൈസേഷൻ്റെ മുന്നോട്ടുള്ള പാത്തിൽ വരുന്ന സമയത്ത് ഒരു ന്യൂ ആയിട്ടുള്ള കാഴ്ചപ്പാടുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ ഒരുപാട് എതിർപ്പുകൾ നമുക്കുണ്ടാവും അങ്ങനെയുള്ള പല എതിർപ്പുകളിലൂടെയും കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ എതിർക്കുന്ന ഓരോ വ്യക്തി എന്നോട് എതിർത്ത് പറയുന്ന ഓരോരോ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് അതൊക്കെ എൻ്റെ ഉള്ളിൽ എവിടുന്നാണെന്നറിയാതൊരു കറണ്ട് കൊണ്ടുവരാ ചെയ്യുക ഒരു ചലഞ്ച് കൊണ്ടുവരാൻ ചെയ്യുക ഞാൻ കാണിച്ചിരിക്കും ഇവരുടെ മുന്നിൽ ഈ ജീവിതം എന്തെന്ന് എന്ന് ഈ രീതിയിൽ എന്താ ഞാൻ നിങ്ങളത്തെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക് ആ ഫീൽ ഉണ്ടാവാൻ വേണ്ടി കൊണ്ട് ഞാൻ എൻ്റെ വിഷൻ മുന്നിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു മാത്രം ഈ രീതിയിൽ ഓരോ സിറ്റുവേഷനും ഓരോ എതിർപ്പുകളും ഓരോ അവഗണനകളും ഓരോ ഓപ്പോസിറ്റായി വരുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും നമ്മുടെ ശാരീരികമായിരിക്കുന്ന പ്രശ്നങ്ങളും എന്തും നമ്മളുള്ളൊരുതരം എനർജീനെ നിറയ്ക്കുകയാണ് ചെയ്യുക ഒരു ചലഞ്ചുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉണർത്തിയെടുക്കുകയാണ് ചെയ്യുക ഞാനിത് നേടും ഞാനിത് നേടും അതൊക്കെ കഴിഞ്ഞു വരുമ്പോൾ അതുവരെ ഇല്ലാത്ത രീതിയിൽ എൻ്റെ ആ ഒരു ഹൈറ്റ്സിലേക്ക് അഥവാ എൻ്റെ ജീവിതത്തിൻ്റെ വിഷനിലേക്ക് ഞാൻ കുറച്ചുകൂടെ കൂടുതൽ അടുക്കുകയാണ് ചെയ്യാറ് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ഈ വിഷൻ കാണുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ആ വിഷൻ കാണാൻ വേണ്ടിയുണ്ട് നാല് സ്റ്റെപ്പ് ഒന്നാമത്തെ ഐഡിയ ക്ലിയറാക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഒന്നാമത്തെ ഐഡിയ പൂർണ്ണമായിട്ട് ക്ലിയർ ആവണം ഇന്നതായിരിക്കണം ഞാൻ ഞാനെന്ന് പലവട്ടം ആലോചിക്കണം കേട്ടോ ഇതൊന്നും ഒരു വട്ടം കേട്ടൊരു ഡിസിഷൻ എടുക്കരുത് പലതവണ ആലോചിക്കൂ ഒരു നൂറ് തവണ നിങ്ങളോട് തന്നെ ചോദിക്കൂ ഇത് തന്നെയാണോ ഇത് തന്നെയാണോ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണോ ഇത് കിട്ടിയ എൻ്റെ ജീവിതം സഫലമായോ ഇനി ഞാൻ സായുജ്യമടഞ്ഞോ എന്നൊക്കെ നിരവധി തലത്തിൽ സ്വന്തം ആയിക്കൊണ്ട് അവനോട് ചോദിക്കൂ അത് തന്നെ മതിയോ ഇത് തന്നെ മതിയോ നിരവധി തവണ ചോദിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ ഉള്ളുന്നൊരു സംതൃപ്തിയുടെ ശബ്ദം നമ്മൾ കേൾക്കും യെസ് ഇനഫ് എന്ന് ആ ശബ്ദം കേട്ട് കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ അങ്ങനെയായി കഴിയുമ്പോൾ ഞാൻ എന്തായിരിക്കും ആ സമയത്തുള്ള എൻ്റെ പെർഫെക്റ്റ് സ്റ്റേജ് എന്താണ് ആ സമയത്ത് ഞാൻ അനുഭവിക്കുന്ന ഫീലിങ്സ് എന്താണ് അത് നേരത്തെ നമ്മൾ എഴുതി ഇവിടെ ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാണ് എൻ്റെ ഉപബോധ മനസ്സിലെ ചിത്രം പൂർണ്ണമായിട്ട് ജീവിച്ചു വരികയാണ് പ്രകാശത്തിൻ്റെ ഒരു കൈയിൽ നിന്ന് പ്രകാശം പരക്കുന്ന മറുകൈയിൽ സമയത്തിൻ്റെ പ്രാധാന്യം ലോകത്തെ മനസ്സിലാക്കി കൊടുക്കുന്ന ആ മാലാഖ പ്രകാശത്തിൻ്റെ പ്രഭാവമണ്ഡലത്തിൽ നിൽക്കുന്ന സൂക്ഷ്മ ശരീരം ഒരു ദേവിയെപ്പോലെ ദേവനെപ്പോലെ തിളങ്ങുന്ന കണ്ണുകളിൽ നിന്ന് സ്നേഹം വഴിഞ്ഞൊഴുകുന്ന മസ്തിഷ്കത്തിൽ ആത്മചൈതന്യം പ്രകാശിക്കുന്ന ആ ഒരു മാലാഖ പൂർണ്ണ ഭാവത്തിൽ മുന്നിലങ് വന്ന് നിൽക്കുകയാണ് യെസ് ഞാനതാണ് അതുതന്നെയാണ് എനിക്കാവേണ്ടത് ഞാനത് തന്നെയാണ് ആ ഫീൽ ഉള്ളിൽ ഉണ്ടാകുന്ന സന്തോഷം ആ ഒരു പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോടൊത് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ഉള്ളിൽ അതേ എനർജി അതേ ഊർജ്ജം അതേ സന്തോഷം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ഭാവക്കായി പോകും ഇമോഷണലായി പോവുകയാണ് അത്ര ആ ഫീലിലേക്ക് നമ്മൾ മാറണം അങ്ങനെ നിങ്ങളും കാണണം എന്താണോ ആവാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന ലക്ഷ്യം അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സക്സസ് അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ആ ഉദ്ദേശത്തെ കണ്ടു കണ്ടുനോക്കും അത് കണ്ടു കഴിയുമ്പോൾ ഇത്രയും നല്ല വരദാനം തരാൻ ഭഗവാനല്ലാണ്ട് ആർക്കാ സാധിക്കുക സെക്കൻഡ് സ്റ്റേജ് ആദ്യത്തെ ഐഡിയ ക്ലിയർ ക്ലിയറാക്കൽ സെക്കൻഡ് സ്റ്റേജ് അതിന് ചിത്രം കാണൽ മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ അതിനെ ചാർജ് ചെയ്യണം ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ ലോകത്തല്ലേ എല്ലാ പ്രശ്നങ്ങളും നമുക്കുണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കുപരിയായിക്കൊണ്ട് ഒരു ബബിൾ കാണുക നമ്മൾ ഉത്സവപ്പറമ്പിലൊക്കെ പോകുമ്പോൾ കാണില്ലേ കുട്ടികളിങ്ങനെ സോപ്പ് ബബിൾ ബബിളിങ്ങനെ പറത്തിവിടുന്നത് അങ്ങനെ ഒരു ബബിൾ പ്രകാശം കൊണ്ടുണ്ടാക്കിയൊരു ബബിൾ നമുക്ക് കയറി നിൽക്കാൻ വിധം വലുപ്പുള്ളതായിരിക്കുന്ന ഒരു ബബിൾ അങ്ങനെ നമ്മൾ ആ സമ്പൂർണ്ണ അവസ്ഥയിൽ ആ ബബിളിനുള്ളിലേക്ക് അങ്ങ് കയറി നിൽക്കും അത് കഴിഞ്ഞ ശേഷം നമ്മളുടെ ആ ഒരു സമ്പൂർണ്ണ സ്ഥിതി എത്രമാത്രം സക്സസ് എന്ന് വെച്ചാൽ അത് ലോകത്തിൻ്റെ മുന്നിൽ സ്റ്റാർ ആവുന്നതാണ് അതുകൊണ്ട് ആ ബബിൾ എങ്ങനെ ഉയർന്നുയർന്ന് ഉയർന്ന് നിരാകാശത്തിന് താഴെ ഫ്ലോട്ട് ചെയ്യാണ് ഇവിടെ താഴെ ഭൂമി ഒരു കൊച്ചു ഗോളം പോലെ താഴെ കാണുകയാണ് ഈ ഇവിടെ നമുക്ക് യാതൊരു പരിധി സ്ഥിതികളും ഇല്ല ഒരു വ്യക്തികളില്ല മറ്റാരുടെയും ശബ്ദം കേൾക്കാനില്ല ഞാനും എൻ്റെ പൂർണ്ണമായിരിക്കുന്ന ആ ഒരു എൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണതയുടെ സ്വരൂപമാണ് എൻ്റെ മുന്നിൽ അതിനനുഗ്രഹിക്കാൻ വേണ്ടി ആ പ്രകാശ സ്വരൂപമായിരിക്കുന്ന പരമാത്മാ ഒരു പ്രകാശ ചൈതന്യമായി ആ ബബിളിൻ്റെ ഉള്ളിൽ എൻ്റെ തലയ്ക്ക് മുകളിലായിട്ട് നിൽക്കുകയാണ് അങ്ങനെ അനന്തമായ ശക്തികളുടെ പ്രവാഹം ആ പ്രവാഹത്തിൽ ഞാൻ സ്വയം പുളകിതയായി മാറുന്ന അനുഭൂതി അതെൻ്റെ ജീവിതത്തിലെ എല്ലാം എല്ലാ തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിക്കാനുള്ളതായിരിക്കുന്ന ശക്തി എനിക്കറിവില്ലാത്ത എല്ലാ മേഖലകളും തുറന്നു തരാനുള്ളതായിരിക്കുന്ന ജ്ഞാനത്തിൻ്റെ പ്രകാശം എനിക്ക് വേണ്ടതായിരിക്കുന്ന സാധനങ്ങളെല്ലാം എന്നിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ളതായിരിക്കുന്ന ആ ഒരു ശുദ്ധമായിരിക്കുന്ന സ്നേഹത്തിൻ്റെ ശക്തി അതെല്ലാം ആ ശക്തിയിൽ നിന്ന് അങ്ങ് നിറയ്ക്കുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് അത് നിങ്ങൾക്ക് എത്ര സമയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ അത്ര സമയം എത്ര പൂർണ്ണ ഭാവത്തിൽ പറ്റോ അത്രയും പൂർണ്ണ ഭാവത്തിൽ ഉൾക്കൊണ്ട് അട്രാക്റ്റ് ചെയ്തു കൊണ്ടുവരുമോ അത് കഴിഞ്ഞ ശേഷം താഴേക്ക് യെസ് ഇപ്പം നമ്മൾ വീണ്ടും ആ മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി എത്തി യെസ് ഞാനും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുകയാണ് ഞാനും ഇപ്പോൾ ആ ഭൂമിയിലെത്തി എന്നിട്ട് നമ്മൾ ചിന്തിക്കുകയാണ് ഈ ഒരു ദിവസം പെർ ഡേ ഇന്നത്തെ ദിവസം അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്തിരിക്കും ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ പ്ലാൻ വിത്തൌട്ട് ആക്ഷൻ പ്ലാൻ ഒരു സ്വപ്നവും സത്യമാവാൻ പോകുന്നില്ല ആക്ഷൻ പ്ലാൻ നിർബന്ധമാണ് ആ വഴിയിലേക്ക് നമ്മളാലാകുന്ന സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കണം ബാക്കി യൂണിവേഴ്സ് നമ്മളെ സഹായിക്കും ഭഗവാൻ നമ്മളെ സഹായിക്കും പക്ഷേ നമ്മുടെ കാലിൽ നമ്മൾ വെച്ചിട്ടുണ്ടായിരിക്കണം ആ ആക്ഷൻ പ്ലാൻ ഇനി അവസാനത്തിൽ ഇത് ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഒരാഴ്ച കാലഘട്ടത്തോളൊക്കെ നമ്മളിത് കണ്ടിന്യൂസ് ആയി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉണർന്നു വരുന്നതായിട്ടുള്ള ഒരു ഊർജ്ജമുണ്ട് ഒരു ശക്തിയുണ്ട് ആ ശക്തിയുടെ ആധാരത്തിൽ ചോദിച്ചു നോക്കും ഒരു മാസം കഴിയുമ്പോൾ അതിനുവേണ്ടി ഞാൻ എത്രമാത്രം ഹൈറ്റ്സിലെത്തും ഞാനത് എസ്പെഷ്യലി നമ്മുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരികയാണ് ആ സ്പിരിച്വൽ ഞാൻ എൻ്റെതായിട്ടുള്ള ലൈഫ് ഞാൻ കണ്ടത് ഞാൻ സെലക്ട് ചെയ്ത ലൈഫിനനുസരിച്ച് നിങ്ങൾ ആണെങ്കിൽ ആ ബിസിനസ് ഒരു മാസം കൊണ്ട് ഞാൻ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടായിരിക്കും അതിനുവേണ്ടി ഒരാഴ്ചയിലത്തെ എൻ്റെ ഇൻകം എത്രയായിരിക്കണം എൻ്റെ ഡെവലപ്മെൻ്റ് എത്രയായിരിക്കണം ഒരു മാസത്തെ എൻ്റെ ഇൻകം എത്രയായിരിക്കണം എൻ്റെ എംപ്ലോയീസ് എൻ്റെ കമ്പനിയുടെ സ്റ്റേജ് എത്രയായിരിക്കുന്നുണ്ടായിരിക്കണം ഈ രീതിയിൽ നമ്മളൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം ആ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി അതിനനുസരിച്ച് നമ്മുടെ പദ്ധതി തയ്യാറാക്കാൻ വേണം ഇവിടെ കഴിഞ്ഞിട്ടില്ല നാളെ നമുക്കതൊരു ചെക്ക് ചെയ്യാൻ ഒരു ചെക്ക് ഉണ്ട് ആ ലൈഫിലേക്ക് ആ ഡ്രീമിലേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ചെക്ക് ലിസ്റ്റിൻ്റെ സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമുണ്ട് ആക്ഷൻ പ്ലാൻ്റെ ഒരു ഗൈഡൻസും അത് നമുക്ക് നാളെ കാണാം എന്തായാലും ഇന്ന് നമുക്ക് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ യാത്ര ചെയ്തു എന്നുള്ളത് എൻ്റെ ഉറച്ച വിശ്വാസമാണ് ഇത്ര ദിവസമായില്ലേ നമ്മൾ ഒന്നിച്ച് കാണുന്നു ഒന്നിച്ച് യാത്ര ചെയ്യുന്നു നമ്മുടെ ഹൃദയത്തിലെ ഭാവങ്ങൾ പങ്കുവെക്കുന്നു അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിഷന് ക്രിയേറ്റ് ചെയ്യണം അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ വിഷനിലൂടെ യാത്ര ചെയ്യാനുള്ളതായിരിക്കുന്ന ഒരു കൊച്ചു കമൻറ്ററി ഇന്നത്തെ ഭാഗമായിട്ട് നമ്മൾ തരികയാണ് ഒരു കാര്യം ഓർക്കണം ഈ കമൻട്രി ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രമേ ഉള്ളതല്ല ഇത് നമ്മുടെ ജീവിതത്തിലേക്കുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിന് വീണ്ടും എനർജൈസ് ചെയ്യണം വീണ്ടും ചാർജ് ചെയ്യണം ദിവസവും അതിനെ നമ്മൾ വിഷലൈസ് ചെയ്യണം ചാർജ് ചെയ്യണം അതിലേക്ക് പറക്കണം ആ ഊർജം ആവാഹിക്കണം കർമ്മത്തിലേക്ക് തിരിച്ചു വരികയും വേണം ഓം ശാന്തി ഓം ശാന്തി ഇന്നത്തെ മെഡിറ്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നമ്മൾ നമ്മൾ അനലൈസ് ചെയ്തു മൂന്ന് ഫിൽറ്ററിലൂടെ നമ്മൾ പാസ്സാക്കി നമ്മുടെ കയ്യിലിപ്പോൾ നമ്മുടേതായിട്ടുള്ള ആ ശക്തി എനിക്ക് വേണ്ടി ഈശ്വരൻ തന്ന ആ വിശേഷമായ വരദാനം എൻ്റെ സ്വന്തമായ ശക്തി അതെൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അനുഭവം നമുക്കൊന്ന് ചെയ്യണം ഈശ്വര ശക്തിയിൽ നിന്ന് ആ ഒരു കർമ്മത്തെ എൻ്റെ ജീവിതത്തിൻ്റെ ശക്തിയാക്കി മാറ്റുമ്പോഴുണ്ടാകുന്ന അനുഭവം നമുക്കൊന്ന് അനുഭവിക്കണം എല്ലാവരും മെഡിറ്റേഷൻ സെഷന് വേണ്ടി റെഡിയായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു മെഡിറ്റേഷൻ മുറിയിൽ നിങ്ങളുടെ കസേരയിൽ അഥവാ ഇരിക്കാനുള്ള ഇരിപ്പിടത്തിലിരുന്നാലും നട്ടെല്ല പൂർണ്ണമായും നിവർന്ന് നിൽക്കട്ടെ കൈകൾ ധ്യാനമുദ്രയിൽ പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ പതിയെ പതിയെ ശ്രദ്ധയെ മുറിയിലേക്ക് മാത്രം കൊണ്ടുവന്നാലും മുന്നിലൂടെ നമ്മൾ കാണാതെ തന്നെ ഒഴുകി നീങ്ങുന്ന വായുവിലേക്ക് അഥവാ ശൂന്യതയിലേക്ക് കൊണ്ടുവന്നാലും നിങ്ങളുടെ മുന്നിലെ ദൃശ്യത്തിനും നിങ്ങൾക്കുമിടയിലുള്ള ശൂന്യതയിലേക്ക് ശ്രദ്ധയേക്കാഗ്രമാക്കിയാലും ഇപ്പോൾ കുറച്ച് സമയം നിങ്ങളുടെ ചിന്തകളെല്ലാം നിന്നു പോയതുപോലെ തോന്നിയല്ലേ പതിയെ പതിയെ ആ ചിന്തകളെ അന്ധരാത്മാവിൽ ഉണർത്താം ശ്വാസഗതിയിലേക്ക് ശ്രദ്ധിച്ചാലും ദീർഘശ്വാസം മൂന്ന് തവണ വലിച്ചുവിട്ടാലും ശ്രദ്ധയെ ശ്വാസഗതിയിൽ നിന്നും ബ്രൂഹധ്യത്തിലേക്ക് കൊണ്ടുവന്നാലും തിളങ്ങുന്ന വെള്ളി നക്ഷത്രം പോലെ പ്രകാശിക്കുന്ന ആന്തരിക വ്യക്തിത്വത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും ഇന്ന് ഞാൻ കണ്ടെത്തിയ ഈ വിശേഷത അത് തീർച്ചയായും ഈ അതിസൂക്ഷ്മകണമായ പ്രകാശ ബിന്ദുവിൽ ഏകാഗ്രമാണ് എല്ലാ ശക്തികളും ഗുണങ്ങളും ഏകാഗ്രമായ പ്രകാശബിന്ദു പോലെ പ്രകാശപുഞ്ചം പോലെ ഒരു ചെറു നക്ഷത്രം പോലെ തിളങ്ങുന്ന ഞാനെന്ന ആ ദിവ്യമായ അത്ഭുത പ്രതിഭാസത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ ഞാൻ പൂർണ്ണമായും കൊണ്ടുവന്നിരിക്കുന്നു സർവഗുണങ്ങളുടെ സാഗരനായ പരം ജ്യോതിയായ പരമാത്മ പരമചൈതന്യം മറ്റൊരു ദിവ്യ നക്ഷത്രം പോലെ എൻ്റെ തലയ്ക്ക് മുകളിൽ ആ പരമജ്യോതിയിൽ നിന്നും വെള്ളി വെളിച്ചമായി ജ്ഞാന സൂര്യന്റെ പ്രകാശകിരണങ്ങൾ എന്നിലേക്ക് പ്രവഹിക്കുകയാണ് എൻ്റെ വിശേഷതയെ ഞാൻ കണ്ടെത്തിയ എൻ്റെ സ്വന്തം കലയെ എൻ്റെ ജീവിതോപാധിയാക്കാൻ എൻ്റെ പ്രൊഫഷനാക്കി മാറ്റാൻ വേണ്ട സർവ ശക്തികളും എന്നിൽ നിറയുകയാണ് എനിക്കായി സ്പെഷ്യലായി ഡിസൈൻ ചെയ്ത ആ ജീവിത കലയെ എന്നിൽ നിറയ്ക്കുകയാണ് ഞാൻ എൻ്റെ രണ്ട് കൈകളെയും മുന്നിൽ നിവർത്തിപ്പിടിച്ച് ആ ചൈതന്യത്തെ എന്നിലേക്ക് ആവാഹിക്കുകയാണ് എൻ്റെ ഈ വിശേഷതയെ എൻ്റെ സ്പെഷ്യാലിറ്റിയെ എൻ്റെ പാഷനെ ഞാൻ എൻ്റെ പ്രൊഫഷനായി തീർച്ചയായും മാറ്റും എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും ആനന്ദദായകമാക്കും ആ ശക്തി ആ ഊർജം ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുകയാണ് രണ്ട് കൈകളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈശ്വരൻ പ്രവാഹിപ്പിച്ചു നൽകിയ അറിഞ്ഞു നൽകിയ ഈ വിശേഷതയെ എൻ്റെ ജീവിതത്തിന് ലക്ഷ്യമാക്കി ജീവിത ഉപാധിയാക്കി മാറ്റാൻ ഞാൻ എന്നോട് തന്നെ പ്രതിജ്ഞ എടുക്കുന്നു തിരിച്ചറിയാൻ ഇന്ന് സാധിച്ചിരിക്കുന്നു എൻ്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ഞാൻ ആ സ്പെഷ്യാലിറ്റിയെ തീർച്ചയായും എൻ്റെ ശക്തിയാക്കി മാറ്റും എൻ്റെ ജീവിതത്തിൻ്റെ ഉപാധിയാക്കി മാറ്റും എൻ്റെ വർഷിപ്പാക്കി ജീവിതത്തെ സുഖകരമായ സംഗീതമാക്കി തീർച്ചയായും മാറ്റും ഓം ശാന്തി ശാന്തി കൈകളെ ധ്യാനാവസ്ഥയിൽ കാലുകളിൽ വെച്ച ശേഷം ആ പ്രകാശം ഒരിക്കൽ കൂടി ബ്രഹ്മധ്യത്തിലെ ആത്മാവിൽ നിറഞ്ഞ് ശരീരമാകെ വലയം ചെയ്ത് നിങ്ങൾ കണ്ടെത്തിയ ആ ശക്തിയെ വരദാനമാക്കി മാറ്റുന്നതായി അനുഭവം ചെയ്താലും ഓം ശാന്തി ഇന്ന് നിങ്ങൾ കണ്ടെത്തിയതായ നിങ്ങളുടെ വിശേഷത ഇതൊരിക്കലും മറക്കരുത് ഇതാണ് ഈ ജന്മത്തിലെ നിങ്ങളുടെ ഏറ്റവും വലിയ അസറ്റ് ഒരു പക്ഷേ പൈസ നഷ്ടപ്പെട്ടേക്കാം തിരിച്ചെടുക്കാനാവും ആരോഗ്യവും നഷ്ടപ്പെട്ടാൽ കുറച്ച് പ്രയാസപ്പെട്ടാണെങ്കിലും നമുക്ക് നേടിയെടുക്കാനാവും എന്നാൽ ഈ വരദാനത്തെ ഒരിക്കലും നഷ്ടപ്പെടാൻ അനുവദിക്കരുത് ഇത് നിങ്ങൾക്ക് ഈശ്വരൻ തന്നതായിട്ടുള്ള സ്വന്തം വരദാനമാണ് അതുകൊണ്ട് ആ ഗുണത്തെ ചേർത്തുകൊണ്ട് ഞാൻ അതാണ് എന്ന് ഹൃദയം കൊണ്ട് ഈശ്വരനോട് സമ്മതിച്ച് ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മെഡിറ്റേഷൻ നമുക്ക് അവസാനിപ്പിക്കാം ഓം ശരി